ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് സിംഗോണിയം പ്ലാന്റ്സിൻ്റെ പ്രൊപ്പഗേഷനാണ്. സിംഗോണിയം പ്ലാന്റ്സൊക്കെ വളർന്ന് വള്ളിയായിട്ട് കിടക്കുകയാണ്. ഇതൊക്കെ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ പ്ലാന്റ്സ് ആക്കാൻ പോവുകയാണ്. വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള സിംഗോണിയത്തിൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു. അന്ന് ഇത് വളരെ ചെറിയ ചെടിയായിരുന്നു. ഇപ്പോൾ ഇത് വളർന്ന് ഇത് ഇത്രയും ഹൈറ്റിൽ എത്തിയിട്ടുണ്ട്. സൺഷീഡിൽ മുട്ടി നിൽക്കുകയാണ്. സിംഗോണിയം ആൽബോ ആണിത്. അപ്പോൾ ആദ്യം പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള തണ്ടുകളൊക്കെ കട്ട് ചെയ്തെടുക്കാം. നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ചട്ടികളൊക്കെ റീയൂസ് ചെയ്യാണ്. ഓരോ പ്ലാന്റ്സ് സെയിലാവുമ്പോൾ ഒഴിവാകുന്ന ചട്ടികളും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ കൂടെ പുതിയതും ഉണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ചെടി നടുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇത് ചട്ടിയുടെ ഹോളെല്ലാം നല്ല രീതിയിൽ ഓപ്പൺ ആക്കി കൊടുക്കണം. ഹോള് വലുതാക്കി കൊടുത്തില്ലെങ്കിൽ നനയ്ക്കുമ്പോൾ വെള്ളം കെട്ടി നിന്നിട്ട് ചെടി ചെയ്യാൻ സാധ്യതയുണ്ട്. പോട്ടിംഗ് മിക്സായിട്ട് ഉപയോഗിക്കുന്നത് മണ്ണ് ചേർന്നിട്ടുള്ള മണലാണ്. വേറൊന്നും തന്നെ ഇതിനകത്ത് ചേർക്കുന്നില്ല. ആദ്യം ഈ സിംഗോണിയം പ്ലാന്റ്സൊക്കെ ഓരോ നോഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. നോഡിൻ്റെ അവിടെ നിന്നാണ് വേരുകൾ വരുന്നത്. അവിടെ വെച്ച് കട്ട് ചെയ്ത് മാറ്റണം. എല്ലാ വെറൈറ്റീസും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ട്. ഇനി ഇത് നട്ടാൽ മാത്രം മതി. അതിനിടയിൽ വിസിറ്റിന് വന്ന ഒരു അതിഥിയാണ് ഈ പോകുന്നത്. കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള അതിഥികളൊക്കെ ഇവിടെ വരാറുണ്ട്. മലയണ്ണാന്, കോരങ്ങ് ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ വരാറുണ്ട്. അപ്പോൾ സിംഗോണിയത്തിലേക്ക് തിരിച്ചു വരാം. ഇനി ഈ കട്ട് ചെയ്ത പ്ലാന്റ്സൊക്കെ നടാൻ പോവാണ്. രണ്ട് നോട്ട്സൊക്കെ വെച്ചാണ് നടുന്നത്. രണ്ടോ മൂന്നോ നോട്ട്സ് ഒരു ചട്ടിയിലാക്കിയിട്ടാണ് നടുന്നത്. വെർട്ടിക്കൽ പോട്ടാണിത്. അപ്പോൾ എല്ലാ പ്ലാന്റ്സും ഇതേപോലെ നട്ട് വെക്കാം. വെർട്ടിക്കൽ പോട്ടൊക്കെ തീർന്നപ്പോൾ വേറെ അല്ലറ ചില്ലറ ചട്ടികളൊക്കെ സംഘടിപ്പിച്ച് അതിലേക്കും കൂടെ നട്ടു വെച്ചിട്ടുണ്ട്. ഇനി ഈ ചെടികളെല്ലാം ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചിട്ട് നല്ലപോലെ നനച്ചു കൊടുക്കാം.
അത്യാവശ്യം വേര് പിടിക്കുന്നത് വരെ ഒരു ഒന്ന് രണ്ടാഴ്ചത്തേക്ക് ഈ ഷെയ്ഡിൽ തന്നെ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടെങ്കിലും മാറ്റി വെച്ചാൽ മതി. ഏകദേശം 10 വെറൈറ്റി സിംഗോണിയൻസ് സെയിലിനായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം.